ദ്രൗപദിയെ വേദവ്യാസ ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യാജ്ഞസേനി യജ്ഞകുണ്ടത്തിൽ നിന്നാണ് ഉണ്ടായത്, അഗ്നികുണ്ടത്തിൽ നിന്നാണ് ഉരുവം കൊണ്ടിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തെ മുഴുവനും നയിച്ച വീര്യമെന്ന് പറയുന്നത് കുന്തിയുടെയും ദ്രൗപദിയുടെയും ആത്മവീര്യമായിരുന്നു. കുന്തിയുടെയും ദ്രൗപദിയുടെയും അചഞ്ചലമായ ആത്മവീര്യത്തിൽ നിന്നാണ് യുദ്ധത്തിലേക്ക് ധൈര്യപൂർവം ധാർമ്മികമായ പ്രജ്ഞയോടുകൂടി ഇറങ്ങിത്തിരിച്ച പാണ്ഡവരുടെ മുഴുവനും ആത്മവിശ്വാസത്തിനും കാരണം ഈ കരുത്തായിരുന്നു. അതുപോലെ തന്നെ ഇതിഹാസത്തിലെ നായികമാരെ മുഴുവൻ അവതരിപ്പിക്കുന്നത് ഭാരതത്തിലെ ഈ ദേവീ സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. എടശ്ശേരി ഈ കാവിലപ്പാട്ടിൻ്റെ അവസാനം പറയാറുണ്ട്, ഇക്കഥകൾ പാടിപ്പാടി നീലനിഷീധത്തിങ്കൽ മക്കളെയുറക്കാറുണ്ട് അമ്മമാരി നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഓരോ രാത്രിയിലും നിദ്രയുടെ സുഷുപ്തിയിലേക്ക് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഓരോ ഭാരതത്തിലെ അമ്മയും മക്കളെയുറക്കാറുണ്ട് അമ്മമാരി നാട്ടിൽ, ഓരോ അമ്മയും കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നത് ആത്മവീര്യമുള്ള ദേവിയുടെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. ഒപ്പം വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും സൗമ്യഭാവങ്ങളുള്ള ഏതാപത്തിലും ആശ്രയിക്കാവുന്ന ഒരു ഈശ്വരൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. ഈ രണ്ട് സാധ്യതയും ഒരു സങ്കല്പത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അനേകായിരം കഥകളിലൂടെ ഇതിഹാസ പുരാണ നിർമ്മിതി നടത്തിയിരിക്കുന്നു നമ്മുടെ ഋഷിമാർ. അതുകൊണ്ട് തന്നെ ഇതിഹാസത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഇതിഹാസത്തിലെ സ്ത്രീ സങ്കല്പങ്ങൾ രൂപപ്പെട്ടത് ഈ രണ്ട് ദേവീ സാധ്യതകളുടെയും പ്രത്യക്ഷമായ ഉദാഹരണം സ്വീകരിച്ചുകൊണ്ടാണ്. യാജ്ഞവൽക്യ മഹർഷിയോട്, ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷിയോട് അദ്ദേഹത്തിൻ്റെ പത്നിമാരായ രണ്ടു പേർ, ഒന്ന് കാത്യായനിയും ഒന്ന് ഗാർഗിയുമായിരുന്നു, അതിൽ രണ്ടു പേരോടും ഋഷി വിളിച്ചിട്ട് ഞാൻ ഉന്നതമായ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തപസ്സിൻ്റെയും സാധനയുടെയും ആത്മാന്വേഷണത്തിൻ്റെയും വഴിയിൽ യാത്രയാവുകയാണ്, എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും പങ്കിട്ടു തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഋഷി പറയുന്നത്, അതിൽ ആത്മവീര്യമുള്ള അദ്ദേഹത്തിൻ്റെ പത്നിമാരിലൊരാൾ, ജ്ഞാനിയായ അദ്ദേഹത്തിൻ്റെ പത്നിമാരിലൊരാൾ യാജ്ഞവൽക്കിനോട് ആവശ്യപ്പെട്ടത്, അങ്ങ് ഈ ലോക ജീവിതം ഉപേക്ഷിച്ച് അങ്ങ് മറ്റൊരിടത്തേക്ക് പോകുന്നെങ്കിൽ മറ്റൊരന്വേഷണത്തിലേക്ക്, ഇടം ഒരു സ്ഥലമെന്ന് മാത്രമല്ല മറ്റൊരന്വേഷണത്തിനായി, ഉന്നതമായ ഒരു അന്വേഷണത്തിനായി അങ്ങ് യാത്ര തിരിക്കുന്നെങ്കിൽ അങ്ങ് ഇവിടുത്തെക്കാൾ എന്തോ ശ്രേഷ്ഠമായതിനെ തേടിയല്ലേ പോകുന്നത്, അതുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ച ഈ ഭൗതിക സ്വത്തുക്കൾ എനിക്ക് ആവശ്യമില്ല, അങ്ങ് തേടിപ്പോകുന്ന ആത്മജ്ഞാനത്തിൻ്റെ വഴി എനിക്ക് പറഞ്ഞു തന്നാൽ മതിയെന്ന് ധീരതയോടെ അഭിപ്രായപ്പെട്ട ഒരു സ്ത്രൈണഭാവം നമ്മുടെ ഉപനിഷത്തുകളിൽ കാണാം. അതായത് ഭൗതികമായ ഒരു സമൃദ്ധിക്ക് മുന്നിലും ഭൗതികമായ ഒരു ലാഭത്തിൻ്റെ മുന്നിലും തലകുനിക്കാതെ ഉന്നതമായ ജീവിതം മതിയെനിക്കെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ഒരു സ്ത്രൈണഭാവം ഉപനിഷത്തുകളിൽ കാണാം. ഇത് ഇതിഹാസങ്ങളിലെത്തുമ്പോഴേക്കും ഈ ദേവീഭാവത്തിൻ്റെ പ്രത്യക്ഷമായ ഭാവമായി ആവിഷ്കരിക്കപ്പെടുന്നത് ദ്രൗപദിയെപ്പോലുള്ള കഥാപാത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദ്രൗപദി യജ്ഞസംഭവയാണ് എന്ന് ഇതിഹാസകാരൻ സൂചിപ്പിച്ചത്, ദ്രൗപദി യജ്ഞകുണ്ടത്തിൽ നിന്നും അഗ്നിയിൽ നിന്നും വളർന്നവളാണ് എന്ന് ഇതിഹാസകാരൻ സൂചിപ്പിച്ചത്, എവിടെയൊക്കെ തൻ്റെ സ്ത്രീത്വത്തിന് എവിടെയൊക്കെ തൻ്റെ വ്യക്തിത്വത്തിന് വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ അവിടെയൊക്കെ ശക്തമായി പ്രതികരിക്കുവാൻ, വീര്യത്തോടെ പ്രതികരിക്കുവാനുള്ള നായികയെയാണ് മഹാഭാരതകാരൻ നമുക്ക് തന്നത്. മഹാഭാരതത്തിലെ മുഖ്യധാരാ നായികമാരെ പോലെ തന്നെ പ്രാധാന്യമുള്ളവരാണ് മഹാഭാരതത്തിലെ ഉപനായികമാർ ഓരോരുത്തരും. ഹിഡുംബ എന്ന രാക്ഷസ സ്ത്രീയെ നോക്കൂ, ഘടോത്കചൻ്റെ അമ്മയായ ഹിഡിംബ എന്ന രാക്ഷസ സ്ത്രീ
മഹാഭാരതത്തിൻ്റെ ഉള്ളറകളിൽ വേദവ്യാസ ഭഗവാൻ ഏറെ സവിശേഷമായി സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഹിഡിംബയെ സംസ്കൃത സാഹിത്യത്തിലെ നാടകകാരന്മാർ വളരെ പ്രശംസിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭാസനെ പോലുള്ള നാടകകാരന്മാർ ഹിഡിംബയെ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ ഒരു സ്ത്രൈണമായ കരുത്തിൻ്റെ പ്രതീകമായ ഒരു വ്യക്തിത്വമായിട്ടാണ്. ദമയന്തിയെ നോക്കൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ സകലതും നശിച്ചുപോയ, ജീവിതത്തിൽ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ നളനെ ജീവിതത്തിലേക്ക് വീണ്ടെടുത്തു കൊണ്ടുവന്നത് വാസ്തവത്തിൽ ദമയന്തിയായിരുന്നു. ദമയന്തിയുടെ ബുദ്ധിയാണ്, ദമയന്തിയുടെ കർമ്മകുശലതയാണ്, ദമയന്തിയുടെ ധീരതയാണ് വാസ്തവത്തിൽ നളനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു പോയ ഒരു പുരുഷനെ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് ദമയന്തിയുടെ ധീരതയായിരുന്നു. സാവിത്രിയെ നോക്കൂ. മഹർഷി അരവിന്ദൻ്റെ ഒരു മിസ്റ്റിക് അനുഭൂതികളുടെ പ്രതീകമായി അദ്ദേഹം സാവിത്രിയെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. സാവിത്രി എന്ന അതിമനോഹരമായ കാവ്യത്തിലൂടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. സാവിത്രിയുടെ ഒരു ഒരു കഥാപാത്ര നിർമ്മിതിയെ നോക്കൂ. സത്യവാൻ എന്ന വ്യക്തിയെ ഒരുപക്ഷേ ഭാരതത്തിൻ്റെ ഇതിഹാസ ചരിത്രത്തിൽ യമദേവനോട് നേരിട്ടു നിന്ന് സംസാരിക്കുന്ന വ്യക്തി ഉപനിഷത്തുകളിലുണ്ട്, നചികേതസ്സുണ്ട്. അതല്ലാതെ ഒരു സ്ത്രീ യമദേവനോട് നേരിട്ടു നിന്ന് സംസാരിക്കുന്നത് സാവിത്രിയുടെയാണ് അവതരിപ്പിച്ചത്. യമദേവനോട് തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരികെ ലഭിക്കാൻ വേണ്ടി സാവിത്രി നടത്തുന്ന സംഭാഷണങ്ങൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ വേദവ്യാസൻ്റെ നായികമാരിൽ വ്യാസഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് സാവിത്രിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ദമയന്തിയും സാവിത്രിയും ദ്രൗപദിയും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും നായികമാരും ഒക്കെ ഈ ഭാരതത്തിൻ്റെ ദേവീ സങ്കല്പത്തിൻ്റെ ഈ ആത്മവീര്യത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വ്യക്തിയെ വീണ്ടെടുക്കുക എന്ന വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. മരണത്തിലെത്തിയ സത്യവാനെ ജീവിതത്തിലേക്ക് വീണ്ടെടുത്തുകൊണ്ട്, മരണത്തോളമെത്തിയ, ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട, ചൂതാട്ടത്തിലൂടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച നളനെ ജീവിതത്തിലേക്ക് വീണ്ടെടുത്തുകൊണ്ട് ആ സ്ത്രൈണ സാധ്യതകൾ, ഓരോ വ്യക്തിയോടും കൂടെ നിൽക്കുന്ന സ്ത്രീ എന്ന സാധ്യത പുരുഷനെ ജീവിതത്തിലേക്ക് കണ്ണു തുറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബ്രഹ്മചാരിയായ ഭീഷ്മരെ കൊണ്ട് വേദവ്യാസ ഭഗവാൻ പറയിപ്പിച്ചു, നഗൃഹം ഗൃഹമിത്യാഹു ഗൃഹിണീ ഗൃഹമുച്യത്തെ. ഒരു വീട് ഗൃഹം ഗൃഹമെന്ന് പറയണമെങ്കിൽ അവിടെ ഗൃഹത്തിന് ഒരു സ്ത്രൈണമായ സാധ്യതയുണ്ടായിരിക്കണം. അവിടെ സ്ത്രീ ഉണ്ടായിരിക്കണമെന്ന ചെറിയ അർത്ഥത്തിലല്ല അവിടെ സൂചിപ്പിക്കുന്നത്. വീട്ടിലൊരു സ്ത്രീ ഉണ്ടായിരിക്കണമെന്ന് ആ ആശയത്തെ ഒരിക്കലും ലഘൂകരിക്കരുത്. പുരുഷൻ എന്ന് പറയുന്നതിലും സ്ത്രീയുണ്ട് കൃത്യം പാതിയായി. അതുകൊണ്ട് തന്നെ സ്ത്രീയുണ്ടായിരിക്കണം എന്ന് പറയുന്നത് സാധന ചെയ്തുണർത്തേണ്ടതാണ് ഓരോ വ്യക്തിയിലെയും സ്ത്രൈണത. അത് സ്ത്രീകൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഋഷിമാരൊക്കെ പറയാറുള്ളത്, ഒരമ്മയ്ക്ക് ഉപാസനയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു സ്ത്രീക്ക് ഉപാസന ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അവളിൽ സ്വാഭാവികമായും സഹജമായും കുറേ പ്രകൃതിയുടെ ഗുണങ്ങളുണ്ട്. പ്രകൃതി കൊടുത്തിരിക്കുന്ന സ്ത്രൈണമായ ഭാവം കുറേയൊക്കെ സ്വാഭാവികമായും സ്ത്രീയിലുണ്ട്. അതിനെ പ്രകാശിപ്പിക്കുകയേ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മുടെ സംസ്കാരം നമ്മളോട് പറയുന്നത് ഓരോ വ്യക്തിയും ദേവിയെ ഉപാസിക്കുക, എന്നാൽ അവനവനിലെ ഈ സാധ്യതകളെ ഉണർത്തുക എന്നതുകൂടിയാണ്. അത് വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സ്ത്രൈണമായ സാധ്യതയാണ്. അങ്ങനെയൊരു ലോകം എത്രമാത്രം ഉദ്ബുദ്ധമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അതെത്രമാത്രം പ്രബുദ്ധമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ.
അതെത്രമാത്രം സർഗാത്മകമായിരിക്കും എന്നാലോചിച്ചു നോക്കൂ. ലോകത്തിൽ സ്നേഹം കൊണ്ട്, പരസ്പരം അനുരാഗം കൊണ്ട്, പരസ്പരാദരം കൊണ്ട്, പരസ്പരം തോന്നുന്ന ഹൃദയലയം കൊണ്ട് ഈ പ്രപഞ്ചം നിറയുന്ന ഒരു കാലം, അതാണ് ദേവി ഉപാസനയിലൂടെ ഒരു സാധകൻ സ്വന്തമാക്കേണ്ടത് എന്ന് തോന്നുന്നു. ആ ലോകം, ആ ലോകക്രമത്തിൽ ഒരിക്കലും അധർമ്മത്തിനോ ദുർഗമാസുരനോ എന്താ മഹിഷാസുരനോ വാഴാൻ സാധ്യമല്ല. സ്ത്രൈണമായ ഭാവങ്ങളുടെ പ്രകടനം കൊണ്ട് സമ്പന്നമാകുന്ന ഒരു ലോകത്തിൽ ഒരിക്കലും അധാർമികതയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല.